ഒക്ടോബർ 22 ലോക വിക്ക് ദിനം. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഉമ്മയും. എനിക്കാകെ ഒരു മോനേ ഉള്ളൂ, അവനിങ്ങനെ വിക്കായി പോയല്ലോ. നബിദിനത്തിന് എല്ലാ പരിപാടികൾക്കും പേര് കൊടുക്കും. സ്റ്റേജിലെത്തിയാൽ ആത്മവിശ്വാസമെല്ലാം ചോർന്നു പോകും. കൂടെ ഇരിക്കുന്നവർ കളിയാക്കുന്നത് കണ്ട് ഞാൻ ഇറങ്ങിപ്പോരും. വീട്ടിലെത്തിയാൽ ഉമ്മയോട് പറയും, ഉമ്മ പറയും മതി 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 മതി, ബാക്കി നമുക്ക് നേരിട്ട് ചോദിക്കാം. നിങ്ങളുടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ തുടക്കം തന്നെ നിങ്ങൾ വിങ്ങിച്ച്. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ മകന്റെ വിക്കിനെ കുറിച്ച് ആലോചിച്ച് മകനെ കൂട്ടുകാർ കളിയാക്കുന്നത് കണ്ട് കരഞ്ഞ, ഒരുപാട് അപമാനം കൊണ്ട് മകൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് വിങ്ങി പൊട്ടിയ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ മകൻ വേറെ ആരുമല്ല, നമ്മുടെ ഈ നിൽക്കുന്ന ഷിഹാബായാണ്. ഷിഹാബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനൗൺസറാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു കലാകാരനാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിക്കിൽ നിന്ന് ഇന്ന് ഷിഹാബായി വന്ന് നിൽക്കുന്ന ഈ ഒരു ലെവൽ, ഇതിനെ കുറിച്ചാണ് എനിക്കും എന്റെ പ്രേക്ഷകർക്കും അറിയേണ്ടത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉഷാറായി പോകണം. എവിടെ സ്ഥലങ്ങൾ? ആക്ച്വലി എന്റെ മേലാറ്റൂർ കഴിഞ്ഞിട്ട് കരുവാരൻ റോഡിൽ പുത്തനഴിയാണ്. പുത്തനഴി മലപ്പുറം പെരുന്തൽമണ്ണ. അതായത് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടപ്പോ തന്നെ നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് എന്നെ ഇവിടെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വിക്കിനെ കുറിച്ച് ശരിക്കും അതൊരു ബാക്കി വിക്ക് ഉള്ള ആളുകൾക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കറിയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്റെ പേജിലൂടെ പരിചയപ്പെടുത്തൽ, അതുപോലെ തന്നെ ഈ വിക്ക് കൊണ്ട് ഇടങ്ങേറാവുന്നവർക്ക് അവർക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഞാൻ നിങ്ങളിൽ നിന്ന് കാണുന്നത്. എന്താ നിങ്ങളുടെ ലെവൽ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു വിക്ക് അതിജീവിച്ച് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടെ? മുരുക വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് അനുഭവിച്ചവർക്ക് മാത്രം അതിന്റെ ഒരു വിഷമം എന്താണെന്നല്ല അറിയുള്ളൂ. ചെറുപ്പത്തിലൊക്കെ നമുക്ക് ബുദ്ധിയില്ലാത്ത സമയത്ത് വിക്കുള്ള ആളുകളെ, വിക്കുള്ള കുട്ടികളെ നമ്മൾ ഭയങ്കര കളിയാക്കായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് വന്നപ്പോ ഈ വിക്കുള്ളവര് പറഞ്ഞ് നമ്മുടെ അടുത്ത് പ്രതിഫലിപ്പിക്കാൻ അവർ പെടുന്ന പടാപ്പാട് കണ്ടിട്ട് നമ്മൾ വിങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് അറിയേണ്ടത് ഇത് തന്നെയാണ്. ഇന്നിപ്പോ ലോക വിക്ക് ദിനമാണ്, ഒക്ടോബർ 22 ഇന്റർനാഷണൽ സ്റ്റാമ്പർ ഡേ. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ചെറുപ്പം മുതല് എനിക്ക് നന്നായിട്ട് വിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ കളിച്ചവരും പഠിച്ചവരും കൂടെ ഉള്ള ആളുകളൊക്കെ ഭൂരിപക്ഷം പേരും, അതായത് കുറച്ചുപേരൊക്കെ കളിയൊക്കെ ആയിരുന്നുണ്ടാവുള്ളൂ, എല്ലാവരും കളിയൊക്കെ ആയിരുന്നു കുട്ടികളാകുമ്പോ. പക്ഷെ നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു. എന്നിട്ട് പലപ്പോഴും കരയ്ക്ക് ഓലടുത്ത് ഓല കൂടെ കളിയാക്കി ചിരിക്കുമ്പോ ഞാനും ചിരിക്കും. എന്നിട്ട് മാറിന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. അതുപോലെ വീട്ടിൽ വന്ന ഉമ്മാനോട് പറയും, ഉമ്മ അപ്പോ ഭയങ്കര വിഷമാണ് ഉമ്മക്കത് കേൾക്കുന്നൊക്കെ. ഉമ്മ പറയും, ആകൊരു കുട്ടിയുള്ളൂ, അവനിപ്പോ അങ്ങനെ വിക്കായി പോലെ പഠിച്ചു പോകാൻ. ഞാൻ ഒരു മോനേ ഉള്ളൂ, പിന്നെ 3 പെങ്ങന്മാരുള്ളത്. അങ്ങനെ ഉമ്മ അപ്പോ പിന്നെ കുറെ കാലങ്ങളായി ഞാൻ ഉമ്മാനോട് സങ്കടം പറയാതെയായി. പ്രത്യേകിച്ച് എനിക്കിപ്പോ നബിദിനപ്പൊ കഴിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പൊ നബിദിനത്തിന്റെ സമയത്ത് എനിക്ക് വല്ലാത്ത ഓർമ്മകൾ വെച്ചാല്, ഞാൻ എല്ലാ പരിപാടിക്കും ഭയങ്കര ആവേശമായിരുന്നു എനിക്ക് പരിപാടികളൊക്കെ പങ്കെടുക്കാനൊക്കെ. പാട്ടിനും പ്രസംഗത്തിനൊക്കെ പേര് കൊടുക്കും. അങ്ങനെ സ്റ്റേജിൽ കയറും, സ്റ്റേജിൽ കയറുമ്പോ നമുക്ക് വിക്കായിട്ട് പൂർത്തിയാക്കാൻ പറ്റൂല. അപ്പൊ എല്ലാരും കളിയാക്കി ചിരിക്കുമ്പോഴൊക്കെ നമ്മള് ഇറങ്ങിപ്പോരും. വീട്ടില് ഉമ്മ വന്നിരിക്കണ കേക്കാൻ, ഇതൊക്കെ കാണാൻ ഉമ്മയും വന്നിരിക്കണ, എരുത്തിരിക്കണ സ്ത്രീകളൊക്കെ ചിരിക്കുമ്പോ ഉമ്മക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഉമ്മ വീട്ടിലെ പറയും, അടുത്തല്ലോ ഒന്ന് കൂടരുത്, കൂടെ എടുത്തിട്ടോ എന്ന് പറയും. പിന്നെ നമ്മള് പിന്നെ വർഷം പിന്നെ നമ്മള് കൂടും. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് വിഷമം അന്ന് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ പിന്നെ ഒരു മാഷ് ചോദ്യം ചോദിച്ചൊരു ഉത്തരം എനിക്ക് അറിയാം, പക്ഷെ നമുക്ക് പറയാനും കിട്ടണില്ല. അപ്പോൾ മാഷ് അത് നല്ല സാവകാശം പോലും കാണിക്കാതെ എൻ്റെ കയ്യിൽ ഭയങ്കര അടി അടിച്ചു. അപ്പോൾ ആ അടിച്ച സമയത്ത് സത്യത്തിൽ നമ്മളെ ഹൃദയത്തിലാണ് ആ അടി കൊണ്ടത്. പക്ഷെ അന്ന് എന്തോ ഞാൻ കരഞ്ഞില്ല, അന്ന് ഞാൻ കരയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഓരോ പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഇങ്ങനെ നിന്നോട് കാര്യമില്ല. ഞാൻ ഇതിനെ കൂടുതൽ ഞാൻ 7-ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ പറഞ്ഞ ഒരുപാട് എനിക്ക് ഏകദേശം ഒരു 18-19-20 വയസ്സ് വരെ ഏകദേശം ഇതിനുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തു. ട്രീറ്റ് പോലെ കുറെ കന്നു ഡോക്ടറെ അടുത്ത് ഉമ്മയും ഉപ്പയൊക്കെ കുറെ സ്ഥലത്ത് കൊണ്ടു. പക്ഷെ അത് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. ഇതിനൊന്നും ഇപ്പൊ ഇതേപോലെ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള സംഗതികളൊന്നും ആ സമയത്ത് വലിയൊരു ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ സാധാരണ തേൻ കുടിച്ചാൽ മതി, അത് കുടിച്ചാൽ മതി, അങ്ങനെയൊക്കെ സാധാരണ നാട്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എനിക്കറിയാം എന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അതായത് എനിക്ക് ചില അക്ഷരങ്ങൾ തീരെ കിട്ടില്ല. അപ്പൊ കാ മാ ച അങ്ങനെയൊക്കെയുള്ള അവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റക്കാവും. അപ്പൊ നമ്മള് എന്താ പറയാ, ഞാൻ കല്യാണത്തിന് പോവാണെന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് വില്ലന്മാർ എന്നുള്ളത്. അപ്പൊ ഞാൻ ഓല ഒന്ന് എന്താ പറയാ, ഒന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ച് ആക്കിയതാണ്. പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ, ഞാൻ ഈ അക്ഷരങ്ങൾ തുടങ്ങേണ്ട മുമ്പ് ഞാൻ ചെറിയ ബ്രേക്ക് എടുക്കും. അപ്പൊ ഞാൻ കല്യാണത്തിന് പോവാണെന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ പറയുന്നത് പോലെ എത്ര സ്പീഡ് പറയാം. അപ്പൊ ഞാൻ കല്യാണത്തിന് പോവാണെന്ന് പറയും. അപ്പൊ ഞാൻ ആ കാ പറയാൻ വേണ്ടി ഞാൻ മൈൻഡിനെ സെറ്റ് ആക്കി വെക്കും. ഞാൻ അടുത്ത പറയാൻ പോകുന്ന അക്ഷരം കാ ആണ്, അടുത്ത് പറയാൻ പോകുന്ന അക്ഷരം മാ ആണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിന് പ്രിപ്പയർഡ് ആക്കി. ആ വില്ലന്മാരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ആ ഒരു സംഭവം വരുന്ന സമയത്ത് ഒന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ പറയുള്ളൂ. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ്.
അങ്ങനെ നമ്മൾ ക്രമേണ അങ്ങനെ മാറ്റിയെടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഈ ശബ്ദത്തോടുള്ള ഒരു എന്തിനോടും വല്ലാത്തൊരു അടങ്ങാത്തൊരു ഒരു ആവേശമായിരുന്നു. പിന്നെ അവിടുന്ന് പാടുന്നവരോട് ഇഷ്ടം, നന്നായിട്ട് സംസാരിക്കുന്നു, പാട്ട് പാടും ചെയ്യായിരുന്നു. പാട്ട് പാടുന്നില്ല, പക്ഷെ നല്ല പാട്ട് സംഗീത ആസ്വാദകനാണ്. ഇന്നും വന്നു യേശുദാസിനെ കാണാൻ പോയിട്ട് എനിക്കറിയാം, എന്റെ സുഹൃത്തും അബൂബക്കറും ഞാനും കൂടി ഈ വിക്കുള്ള സമയത്ത് അന്ന് ദാസേട്ടന് വലിയൊരു എന്താ പറയുക, അത്ര ഇഷ്ടമാണ്. കാരണം ഈ ശബ്ദമാണല്ലോ, അവിടെ ശബ്ദത്തോടുള്ള എന്തിനോടും പിന്നെ വല്ലാത്തൊരു ഒരു ആവേശമാണ്. അപ്പൊ അങ്ങനെ കാണാനൊക്കെ പോയിട്ട് കാണാൻ എവിടെ വെച്ചിട്ടായിരുന്നു ഈ ചെമ്പൈ സംഗീതോത്സവത്തിന് ഇവിടെ അന്ന് വരുമായിരുന്നു. എത്ര പ്രായം? എനിക്ക് തോന്നുന്നു അന്നൊരു 9-ൽ 10-ൽ പഠിക്കുന്ന പ്രായമൊക്കെ. എന്നിട്ട് ചെമ്പൈ അവിടെ പോയി, വീട്ടിലെന്തൊക്കെ പറഞ്ഞിട്ട് പോയി. അവിടെ ചെന്നപ്പോ അന്ന പരിപാടി ഇല്ല, ക്യാൻസൽ ചെയ്തായിട്ടുണ്ട്. അങ്ങനെ അത് ഇവര് തിരിച്ചു പോകുന്നു. പിന്നെ യേശുദാസിനെ കാണുന്നത് പിന്നെ ദുബായില് അല്ലാസ് അല്ലാന്ന് വെച്ചൊരു ദൂരെ ഒരു നോക്ക് അവിടുന്ന് കണ്ടു. പിന്നെ ഈ ദുബായില് പ്രവാസ ജീവിതം നയിക്കുമ്പോൾ ഈ വിക്കുണ്ട്. ആ എനിക്ക് ദുബായിലുള്ള സമയത്തുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം എനിക്കൊരു ഡിഗ്രി ഒക്കെ പ്രീ ഡിഗ്രി ഒക്കെ ആ സമയം, അന്ന് പ്രീഡിഗ്രിയാണ്, പ്രീഡിഗ്രി ആ സമയത്ത് വരെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ, പെരുന്നമ്മള ഗവൺമെന്റ് പഠിക്കുന്നത്, അന്നോട് സീസോൺ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് സ്റ്റേജിലെ മൈക്ക് എടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു ഹലോ പറഞ്ഞു. അപ്പോഴെങ്ങനെ ഏകദേശം വിക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ വിക്ക് മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ പറഞ്ഞമാരിയുള്ള മാറ്റിയെടുത്തു. വിക്ക് വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും, അത് പൂർണ്ണമായിട്ട് അങ്ങനെ മാറും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സ്റ്റിൽ എനിക്ക് എന്റെ വിക്കിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ചില സമയത്തൊക്കെ വില്ലൻ ഒന്നും ഇങ്ങനെ പുറത്ത് വരും, പക്ഷെ ഞാൻ പുറത്ത് ചാടാൻ സമ്മതിക്കില്ല. എനിക്കറിയാം കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്കിങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അത് നമുക്കറിയാം ഇപ്പൊ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. ആ രീതിയിലാണ്. അപ്പൊ അന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞത് കൺട്രോൾഡ് ആയിരുന്നു. പിന്നെ മൈക്ക് എടുത്ത് ഹലോ പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ പറഞ്ഞു നല്ല ശബ്ദമാണല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ സുഹൃത്തുക്കൾ പറഞ്ഞു നല്ല ശബ്ദമാണല്ലോ, ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു നല്ല ശബ്ദം. അപ്പൊ ഞാൻ ശബ്ദം കൊണ്ട് ഇന്നൊരു ശബ്ദം നല്ല രസമുണ്ട് ആരും പറയും. പ്രത്യേകിച്ച് ശബ്ദത്തിന്റെ ഒരു ബേക്കല് ചെയ്തെടുക്കാൻ അറിയാലോ. അപ്പൊ എനിക്ക് ഭയങ്കര പ്രചോദനമായി. അങ്ങനെ ഞാൻ ഒന്നും രണ്ട് വരികളങ്ങനെ പറഞ്ഞു നോക്കി. അപ്പൊ എല്ലാരും പറഞ്ഞു നല്ല ഉഷാറായിരിക്കണം. അങ്ങനെ പിന്നെ പ്രോഗ്രാമിൽ ഞാൻ മെയിൻ സ്റ്റേജിൽ അനൗൺസർ ആയി. അങ്ങനെ വിളിക്കാനൊക്കെ ഓളയുടെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ വിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ അവിടെ ഉണ്ട്, പക്ഷെ പുറത്ത് ഒരിക്കലും വരില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മളിത് അന്ന് തുടങ്ങി. പിന്നെ അതിന് ശേഷം അവിടുന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ അനൗൺസ്മെന്റിന്റെ സുഹൃത്ത് ഇസ്മായിൽ ഉണ്ട്, അവനാണ് എന്നെ ഫസ്റ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നല്ല ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കളിയാക്കിയ ആളുകളുടെ മുന്നിലൂടെ ഞാൻ അനൗൺസ്മെന്റ് നടന്നു. എന്നെ സംബന്ധിച്ചോളം അനൗൺസ്മെന്റ് എന്ത് കിട്ടണം അതിലപ്പോൾ അതിലപ്പുറം വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പിന്നെ കളിയാക്കിയ ആളുകളുടെ മുമ്പിലൂടെ ഞാൻ ആ ശബ്ദം കൊണ്ട് മറുപടി പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു. അനൗൺസ്മെന്റ് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പാണ് ചെയ്യുന്നത്? അന്നൊക്കെ കൂടുതൽ പരസ്യങ്ങള് അതുപോലെ ഫുട്ബോളിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഒരു രണ്ടു പേര് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻസിലെ ഒരു അനൗൺസ്മെന്റിന്റെ സ്റ്റൈൽ തന്നെ വേറെയല്ല. കലബില ശബ്ദങ്ങളുമായി കൂടണയാൻ പോകുന്ന കുഞ്ഞാറ്റക്കിളികളുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ മന്ദമാരുതന്റെ ചൂളം വിളിക്കനുസരിച്ച് താളം പിടിക്കുന്ന വൃക്ഷ തലപ്പുകൾക്കും ഇതേ രാവിലെ പകലാക്കിക്കൊണ്ട് കത്തിജ്വലിക്കുന്ന ലിയോൺ ബൾബുകൾക്ക് താഴെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മേലാറ്റൂർ ഫെഡ്ലൈറ്റ് മിനി സ്റ്റേഡിയത്തിൽ ബേസ് പെരുമ്പാവൂരും മെഡീക്കാട് അരീക്കോടും തമ്മിൽ മാറ്റുരക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു വിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് ഇത്രയും ബാസായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് അനൗൺസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ദുബായിൽ നിന്നാണ് കൂടുതൽ. ദുബായിൽ പിന്നെ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ദുബായിലോട്ട് പോയി. അവിടെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു. 10 വർഷം ദുബായില് ജോലി ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മൾ ശബ്ദത്തോടുള്ള ഈ സംഗതി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സേക്കൾ, എന്റെ വളരെ അടുത്ത സുഹൃത്ത് ബിജു കലാകാരനാണ്, എഴുത്തുകാരനൊക്കെയാണ്. അപ്പൊ അവന്റെ ഒക്കെ കെയർ ഓഫിലേക്ക് ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് നമ്മൾ പുറത്ത് ഇവിടത്തേക്കാൾ കൂടുതൽ നമുക്ക് ഫാഷൻ പ്രത്യേകിച്ച് അവിടുന്നാണ്. അങ്ങനെ ഈ പറഞ്ഞ യേശുദാസ് അടക്കം ഉള്ള ഒരുപാട് ആളുകളായിട്ട് നമുക്ക് അവിടുന്ന് പിന്നെ അവിടെ വെച്ച് കാണാനും അതുപോലെ പിന്നെ ഒരുപാട് ഒ എൻ വി സാറ് അതുപോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ അവര് വളക്കൂറായി. യേശുദാസിനെ കാണാൻ വേണ്ടി ഇവിടുന്ന് നിങ്ങൾ മേലാറ്റൂരിൽ നിന്ന് പാലക്കാട് ചെമ്പൈ വരെ പോയിട്ട് കാണാൻ കഴിയാതെ. അങ്ങനെയാണ്. അപ്പൊ
അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ റേഡിയോയിൽ പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കാന് അതെ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ ആങ്കർ ആയിട്ട് പ്രോഗ്രാമിലൊക്കെ ആങ്കറിംഗ് ചെയ്ച്ച് ഒക്കെ ആയിട്ട് അങ്ങനെ ശബ്ദവുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ പോകുമായിരുന്നു. ചെറിയൊരു ഷോർട്ട് ഫിലിംസിനൊക്കെ ഡബ് ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്തു. നിങ്ങളുടെ മുമ്പിലെ ക്രേസ് ശബ്ദമായിരുന്നു. പിടിച്ചെടുത്തു പല മേഖലകളിൽ പ്രൊഫഷണൽ ഓരോ ഭാഗത്തും പാഷൻ ആയിട്ട് ഇതിങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊരു മെയിൻ പാഷൻ എനിക്ക് ഫീൽഡായിട്ടല്ലേ നമ്മൾ കണ്ടത്. എപ്പോഴും നമ്മളെ കൂടെ എനിക്ക് സത്യത്തിൽ എനിക്ക് ഇപ്പുറത്ത് നിന്ന് 100,000 രൂപ കിട്ടുന്നതും ഇവിടെ നിന്ന് 1,000 രൂപ കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു 1,000 രൂപ കിട്ടുന്ന ആ ഒരു അനൗൺസ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ നമ്മൾ ഇതുപോലെ പരസ്യങ്ങൾ, റേഡിയോ പരസ്യങ്ങൾ, അതുപോലെ ടി വി ആഡുകൾ ചെറിയ രീതിയിലൊക്കെ ആങ്കറിംഗ് ആയിരുന്നു മെയിനായിട്ട്. അങ്ങനെ ഓരോ ഞങ്ങളൊരു ജോലിയുടെ ഒപ്പം തന്നെ പ്രൊഫഷണലിന്റെ ഒപ്പം തന്നെ ഇത് കൊണ്ടിറക്കിയിരുന്നു. ദുബായിലാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യല്ലോ. നമുക്ക് എമിറേറ്റ്സ് ബീറ്റ്സ് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഗാനം മേള ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആങ്കർ ആയിരുന്നു ഞാൻ. നമ്മളെ സന്തോഷ് ഗോപി സാറൊക്കെ ഒരുപാട് സുഹൃത്തുക്കള് ഒരേ അവിടെ ഉണ്ട്. ആര് ആങ്കർ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ജോലി ലീവ് എടുത്തിട്ട് ചില പരിപാടിക്കൊക്കെ പരിപാടിക്ക് പോകാറുണ്ട്. നമുക്ക് പറയാം ഇന്ന് കിട്ടുന്നതിലേക്ക് വല്ലാതെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നാട്ടിൽ വന്ന് 10 വർഷം ദുബായി നിന്നിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ ഞങ്ങൾ ഇവിടെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടൊക്കെ കൂടി നാട്ടിൽ കൂടിയിരിക്കുകയാണ്. മൊബൈൽ ഷോപ്പും പരിപാടിയൊക്കെ കളിപ്പോണം. പിന്നെ അതിൽ പിന്നെ നേരെ വന്ന് ഗൾഫോണിലായിരുന്നു. ഗൾഫോണിലായിരുന്നു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഫീൽഡ് വിട്ടിട്ടില്ല. പിന്നെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തപ്പോ നമുക്ക് എന്നാലും സിനിമയിലൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമയില് പിന്നെ ഡബിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ സൗണ്ടുമായി ബന്ധപ്പെട്ട് അതാണല്ലോ. അതിന് മുന്നോടിയായിട്ട് നമ്മള് ക്യൂബിന് കുറെ ഇപ്പോൾ ഓൾ കേരള ക്യൂബിന്റെ ആഡ് ചെയ്യുന്നു. തിയേറ്റർ ആഡ്സ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതിന്റെ വല്ല ചെയ്തതിന്റെ വല്ല വീഡിയോസ് വല്ല ഒക്കെ ഉണ്ട്. കുറച്ച് ക്ലിപ്സ് ഒക്കെ പ്രൗഢത്തിന്റെ പ്രൗഢമായ ഭാവങ്ങൾ, ഫാഷന്റെ സമവാക്യങ്ങൾ അടയാളപ്പെടുത്തുന്ന സൗന്ദര്യാവിഷ്കാരം, അനന്യമായ സ്റ്റൈലുകൾ സ്വന്തമാകുന്നു ഏറ്റവും മികച്ചതിനൊപ്പം എലഗന്റ്. സുവർണ സ്വപ്നങ്ങൾക്ക് വിശ്വസ്തയുടെ പത്തര മാറ്റം നൽകിയ സാറയുടെ 4 വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കുന്നു സ്വർണ സമ്പാദ്യ പദ്ധതി. 1,000 രൂപയ്ക്ക് നേടാം 2.5 ലക്ഷം രൂപ വരെയുള്ള സ്വർണ സമ്മാനങ്ങൾ. സ്വർണനിധിയിൽ അംഗങ്ങളാകുന്നവർക്ക് 0% പണിക്കൂലി. നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് 30,000 രൂപയുടെ സ്വർണം വരെ നേടാൻ അവസരം, കൂടാതെ ഉറപ്പായ സമ്മാനങ്ങളും. ശിയാബായ്, നിങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിക്കുള്ള ആളാണ് എന്ന് പറയുകയില്ല. പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാള് ഡബ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്, അടിപൊളിയാണ്, അടിപൊളി അടിപൊളി. നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ അമ്മയായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിൽ നിങ്ങളുടെ വിക്ക് കണ്ട ആ വേദനിച്ച ആ ഉമ്മ, ആ ഉമ്മ മകൻ ഈ ഒരു പൊസിഷനിൽ ഇത്ര ലെവലിൽ നിൽക്കുമ്പോൾ ആ ഉമ്മക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ എന്താ പറയുക, വിക്കുള്ള ആളുകൾ അതേപോലെ തന്നെ വിക്കുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ, അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ? ഒരു നമ്മളെ മലയാളത്തിന്റെ പ്രിയകവി സച്ചിദാനന്ദന്റെ +1 പഠിക്കുന്ന ഒരു പുസ്തകത്തിൽ ഒരു കവിത ഉണ്ട്, സ്റ്റാമർ എന്ന് പറഞ്ഞിട്ട്, വിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ കവിത ഉണ്ട്. അതിൽ പറയുന്നുണ്ട്, സ്റ്റാമർ ഇസ് എ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, അത് പറയുന്നത് അത് നമ്മളെ വാക്കിനും അതിന്റെ അർത്ഥത്തിനും ഇടയിലുള്ള ഒരു നിശബ്ദത മാത്രമാണ്. തീർച്ചയായും അത്ര മനോഹരമായിട്ട് വിക്കനെ കുറിച്ച് വർണ്ണിച്ച വേറെ ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനോട് സച്ചിദാനന്ദൻ. അപ്പൊ എനിക്കിതാണ് പ്രശ്നത്തോട് പറയാനുള്ളത്, കാരണം ഇതൊരു അസുഖമല്ല. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്പീച്ച് തെറാപ്പി തുടങ്ങിയ ഒരുപാട് ആധുനിക കാര്യങ്ങൾ ഇപ്പൊ ഉണ്ട്. അതിനകത്ത് നമ്മളെല്ലാം ജനറലൈസ് ഇത് കാണരുത്. അതായത് പലതരം വിക്കുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വിദഗ്ധരായിട്ട് ആളുകളെ നമ്മൾ കണ്ടതിന് ശേഷം ഒരുപാട് ചികിത്സകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിന്, സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇനി ഒന്ന് തോന്നുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഏതായാലും ഇത് അനുഭവിച്ച ഒരാളാണ്, എനിക്ക് ഇതിൻ്റെ വിഷമം എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് ഞാൻ ഈ എഴുത്ത് ഫേസ്ബുക്കിൽ ഇപ്പോൾ മോനൊക്കെ വായിച്ച എഴുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിന് ശേഷം ഇത് കണ്ടിട്ട് പല ആളുകളും എൻ്റെ സുഹൃത്ത് വയത്തുപെട്ട ആളുകളും ഇത് കണ്ടിട്ട് അത് ഫേസ്ബുക്കിൽ കുറേ റീച്ചായിട്ടുള്ള അതുപോലെ വേറെ കുറേ ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ളൊരു എഴുത്തായിരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ വ്യക്തിപരമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സമാന പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോൾ ദുബായിൽ നിന്നും ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് എൻ്റെ പല ആളുകൾ എന്നെ വിളിച്ചിട്ട് സമാന പ്രശ്നങ്ങൾ സ്റ്റിൽ അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ആശ്വാസത്തിന് വേണ്ടി പല ആളുകൾ, അങ്ങനെ കുറേ ആളുകളുമായിട്ട് ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇവരെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ കമ്മ്യൂണിറ്റി പോലെ രൂപീകരിച്ചിട്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും ഇതിനകത്ത് ഞങ്ങൾ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച മെയിനായിട്ട് ഈ ഒരു കാര്യം മാത്രമാണ്, വേൾഡ് സ്റ്റാമർ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശം ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. സത്യം ഞാൻ അടുത്ത് വീഡിയോ മുന്നിക്കുക കുറേ അത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്കിപ്പ് ആയി സ്കിപ്പ് പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറയാൻ കാരണം തന്നെ ഇതായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് ഞാൻ ഒരു ഇത് കാണുകൊണ്ടിരിക്കുന്ന ആർക്കും ഡോക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ഒരു ഡോക്ടറൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാരണം വലിയ പിന്നെ എനിക്ക് ബന്ധപ്പെട്ട പല ആളുകളൊന്നും വലിയ സാമ്പത്തികമായിട്ടൊന്നും വലിയ ഇതില്ലാത്ത കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ആളുകൾക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് മാറി കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു സപ്പോർട്ട്, കാരണം എന്നെ പോലെ അനുഭവിക്കുന്ന ആളുകൾ വേറെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ വിക്ക് എന്നുള്ളത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ്. അത് അയാളുടെ കുറ്റമല്ല, അയാളുടെ കുറ്റം കൊണ്ട് വന്നതല്ല, അത് നാളെ എനിക്ക് നിങ്ങൾക്കൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക എന്നൊരു അപേക്ഷയുണ്ട്. വിൽക്കുന്ന സമയത്ത് എന്താ പറയുക, അവർക്ക് പറയാനുള്ള ചെറിയൊരു അവസരം, ഒരു ഗ്യാപ്പ്, അത് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. മാക്സിമം ഇതേപോലുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.